നമസ്കാരം, ഞാൻ ഡോക്ടർ സാം വി എബ്രഹാം, ഡയറക്ടർ എബ്രഹാം സ്റ്റഡി ആൻഡ് ഗൈനക് സെൻ്റർ. ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന സ്ത്രീകൾ പറയാറുണ്ട്. അപ്പം യൂട്രസിൻ്റെ മോഭാവമായ സർവീസ് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ഇപ്പോൾ പ്രോബ്ലം ഉണ്ടാക്കാം. അപ്പം യൂട്രസിൻ്റെ പ്രോബ്ലംസായ ഫൈബ്രോയിഡ്സ്, എൻഡോമെട്രിയോസിസ് ഈ അവസ്ഥയും ഈ പ്രോബ്ലം ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മൾ പുറവേളിയിൽ ഇടപെടാതെ ബന്ധപ്പെടുമ്പോഴും അവിടെ ശരിയായ രീതിയിലുള്ള നനവില്ലെങ്കിലും ഈ പെയിൻ വരാം. പങ്കാളിയുമായിട്ട് ഈ കാര്യങ്ങൾ തുറന്ന് ഡിസ്കസ് ചെയ്യണം. ഇനി ശ്വസന ഒരു അവസ്ഥയുണ്ട്, അതായത് രോഗി അറിയാതെ തന്നെ ഇവിടെയുള്ള മസിലുകൾ സ്പാസ്തി പോകുന്ന അവസ്ഥയാണത്. ഓബറിയുടെ സിസ്റ്റുകളും ചിലപ്പോൾ ഈ അവസ്ഥയുണ്ടാക്കാം. ട്യൂബയിലുണ്ടാകുന്ന പ്രഗ്നൻസി അവസ്ഥയുണ്ടാക്കാം. ഇപ്പം മാസഭറ നിൽക്കുന്ന സമയത്ത് യോനിയുടെ ലൈനിങ് വളരെ തിന്നായാലും ഈ പ്രോബ്ലം വരാം. സർജറിക്ക് ശേഷം ബന്ധപ്പെടുമ്പോൾ ഈ പ്രോബ്ലം വരാം. ലൈംഗിക രോഗങ്ങൾ ഈ അവസ്ഥയുണ്ടാക്കാം. സ്ത്രീകളിലെ ബാഹ്യ ലൈംഗിക ഓർഗനായ വൾവ വജേനയിലുണ്ടാകുന്ന അവസ്ഥയും ഇതുണ്ടാക്കാം. ഇങ്ങനെ പെയിൻഫുൾ പെയിൻ ഉണ്ടായാൽ നമ്മളതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആ രോഗിയുടെ അവസ്ഥ കണ്ടിട്ട് വേണം. ഉദാഹരണത്തിന് ഇപ്പം ഡെലിവറിക്ക് ശേഷം നമ്മൾ 6 ആഴ്ച വെയിറ്റ് ചെയ്തിട്ട് ബന്ധപ്പെടാവുള്ളൂ. വളരെ ജെൻറ്റിലായിട്ട് വേണം നമ്മൾ ബന്ധപ്പെടാൻ. ഇപ്പം ചിലപ്പോൾ അവിടെയുള്ള നനവ് കുറഞ്ഞിട്ടുണ്ടാകുന്ന ഡ്രൈനസ് ഈ പ്രോബ്ലം ഉണ്ടാക്കാം. കേസുള്ള സെക്ഷൻ തെറാപ്പി ആയിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പം നമുക്കിപ്പം ഇതിൻ്റെ കൂടെ തന്നെ ബ്ലീഡിങ്ങോ ഇറഗുലർ പീരീഡോ അബ്നോർമൽ ഡിസ്ചാർജോ അവിടെ ഉണ്ടെങ്കിൽ മസിൽ കൺട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ്.